കാട്ടിലെ ഏലിയൻ. ശിക്കാർപൂർ എന്ന പേരുള്ള ഒരു വലിയ കാട്. സമുദ്രത്തിന്റെ തീരത്തായിരുന്നു ഈ കാട് സ്ഥിതി ചെയ്തിരുന്നത്. ആ കാട്ടിൽ കുറെ അധികം മൃഗങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. പക്ഷെ ആരും തങ്ങളുടെ ജീവിതത്തിൽ തൃപ്തരല്ലായിരുന്നു. ഒരേ സ്ഥലത്ത് ജീവിച്ച് ജീവിച്ച് അവർക്ക് മടുത്തിരുന്നു. ആ കാട്ടിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. എല്ലാ സാറ്റർഡേയും അവർ ഒരു മൂവി കാണുക എന്നതായിരുന്നു ആ നിയമം. പക്ഷെ ഈ ശനിയാഴ്ച അവർക്കാർക്കും മൂവി കാണുവാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിണ്ടു കുരങ്ങൻ എല്ലാവരെയും മൂവി കാണുവാനായി വിളിച്ചു. എല്ലാവരും വന്ന് മൂവി കണ്ടു കഴിയുമ്പോൾ അവരുടെ മൂഡ് ശരിയാകും എന്നാണ് പിണ്ടു പറയുന്നത്. അങ്ങനെ എല്ലാവരും പിണ്ടുവിൻ്റെ വാക്കുകൾ കേട്ട് അവിടേക്ക് വന്നു. സമയം സന്ധ്യയാകാറായിരുന്നു. എല്ലാവരും അവിടെ വലിയ ഒരു സ്ക്രീനിൽ മൂവി കാണുവാനായി ഒത്തുകൂടി. എല്ലാവരുടെയും മൂഡ് ശരിയാക്കുവാനായി പിണ്ടു കുരങ്ങൻ കോയി മിൽ ഗയ എന്ന പേരുള്ള മൂവി ഇട്ടുകൊടുത്തു. സിനിമ കണ്ടു തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം പടർന്നു. തങ്ങളുടെ മുൻപിൽ മൂവിയിൽ ഏലിയനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മൂവി തീർന്നു. എല്ലാ മൃഗങ്ങളും നല്ല സന്തോഷത്തിലായി. അപ്പോൾ പില്ലു സിംഹം പറഞ്ഞു, മൂവി വളരെ നന്നായിരുന്നു, കാണുവാൻ നല്ല രസമായിരുന്നു. നമ്മുടെ കാട്ടിലും ഏതെങ്കിലും ഏലിയൻ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് കേട്ട് ദേവി ആന പറഞ്ഞു, ഇതൊക്കെ സിനിമകളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ കാട്ടിൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ്? നമുക്ക് അത്രയ്ക്കുള്ള ഭാഗ്യമൊക്കെ ഉണ്ടോ? നീ പറഞ്ഞ കാര്യം സത്യമാണ്. ഇതൊക്കെ സിനിമകളിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ്. സിനിമകളിൽ മാത്രം ഇതൊക്കെ ശരിക്കും നടക്കണമെങ്കിൽ അതിന് നൂറ്റാണ്ടുകൾ വേണ്ടിവരും. നമ്മളെല്ലാവരെയും കൂടി ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ ഏലിയൻ നമ്മുടെ കാട്ടിലും വരുമായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല പില്ലു ചേട്ടാ. എന്തിനാണ് വെറുതെ നടക്കാത്ത കാര്യം ആലോചിക്കുന്നത്? അല്പം ചായ കുടിച്ചുകൊണ്ട് സ്വപ്നത്തിന്റെ ലോകത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വാ. ഏലിയനെ ആസ്പദമാക്കിയിട്ടുള്ള ഈ മൂവി കണ്ട് കാട്ടിലുള്ള മൃഗങ്ങൾക്ക് എല്ലാം വളരെ സന്തോഷമായിരുന്നു. അവർ തങ്ങളുടെ കാട്ടിലും ഇതുപോലെ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവർക്കറിയാമായിരുന്നു ഇതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്, ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ പില്ലു സിംഹത്തിന് ഏലിയൻ തങ്ങളുടെ കാട്ടിലേക്ക് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി പില്ലു സിംഹം കാട്ടിൽ ഏറ്റവും കൂടുതൽ പൊക്കമുള്ള കുന്നിന്റെ മുകളിൽ കയറി നിന്നു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ഏലിയനെ ഈ കാട്ടിലേക്ക് വിളിച്ചു വരുത്തും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പില്ലു സിംഹം മൂവിയിൽ കേട്ടതുപോലെ ഉള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. പില്ലു സിംഹത്തിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവിടേക്ക് വന്നു. സിംഹത്തിന്റെ പ്രവൃത്തി കണ്ട് അവർക്ക് എല്ലാവർക്കും വളരെ കൗതുകം തോന്നി. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മറ്റു മൃഗങ്ങളും കൂടി അവന്റെ കൂടെ കൂടി. എല്ലാവരും കൂടെ ആ ശബ്ദം ഉച്ചത്തിൽ പുറപ്പെടുവിക്കാൻ തുടങ്ങി. എല്ലാവരും കൂടി കുറെ നേരത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. നിരാശരായി എല്ലാവരും അവിടെ നിന്നും മടങ്ങി. പക്ഷെ ആരും അവരുടെ പ്രയത്നം കൈവിട്ടില്ല. പല രാത്രികളിലും അവർ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ദിവസം രാത്രിയിൽ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെയെല്ലാം കൂറ്റാക്കൂരിട്ട് മാത്രമേ കാണുവാൻ കഴിഞ്ഞു. അതിനിടെ അങ്ങുദൂരെ ചെടികൾക്കിടയിൽ നിന്നും ഒരു അനക്കം കേട്ടു. അത് കണ്ട പില്ലു സിംഹം അവിടേക്ക് ചെന്നു. അവിടെ ആരോ ഉള്ളതായി തോന്നി. പില്ലു സിംഹം അവിടെ ഒരു വിചിത്രമായി തോന്നിപ്പിക്കുന്ന ഒരു ജീവിയെ കണ്ടു. അതിനെ കണ്ടാൽ കോയി മിൽ ഗയ എന്ന മൂവിയിലെ ഏലിയനെ പോലെ തന്നെ ഉണ്ടായിരുന്നു.
പില്ലു സിംഹത്തിന് ഏലിയനാണ് വന്നത് എന്ന് മനസ്സിലായി. ആ കൂട്ടുകാരെ, നമ്മുടെ പ്രയത്നത്തിന് ഫലം കിട്ടി. നമ്മുടെ കാട്ടിലും എലിയൻ വന്നു. നമ്മൾ കേട്ട ആ വലിയ ശബ്ദം അതിന്റേതായിരുന്നു. തങ്ങളുടെ കാട്ടിലെ ഏലിയനെ കണ്ട എല്ലാ മൃഗങ്ങളും വളരെയധികം സന്തോഷിച്ചു. അവർ ഓരോരുത്തരായി ഏലിയനെ കാണുവാൻ മുൻപോട്ട് വന്നു. ഓ, എന്തു പറയാനാണ്, നമ്മുടെ കാട്ടിൽ ഏലിയനോ? ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ സ്വപ്നം സത്യമാകുമെന്ന് പില്ലു ചേട്ടാ, ഇതെല്ലാം അങ്ങയുടെ പരിശ്രമത്തിന്റെ ഫലമാണ്. അങ്ങയുടെ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഏലിയൻ നമ്മുടെ കാട്ടിലേക്ക് വരില്ലായിരുന്നു. അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല. എല്ലാവരും ഏലിയന്റെ മുൻപിലും പിറകിലുമായി നടന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് ഭക്ഷണം തയ്യാറാക്കാനായി പോയി. ഏലിയന്റെ കൂടെ സിംഹം മാത്രമായി. അവൻ ഏലിയനോട് സംസാരിക്കുവാൻ ശ്രമിച്ചു. ഏലിയൻ ചേട്ടാ, അങ്ങ് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? ഞാൻ മൂവിയിൽ കണ്ടിരുന്നു, നിങ്ങൾ വെയിലിൽ നിന്നുമാണ് എനർജി സംഭരിക്കുന്നതെന്ന്. വെയിലാണല്ലേ നിങ്ങൾ കഴിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നില്ല എന്നാണ്. ഒരു കാര്യം ചെയ്യാം, ഇവരുടെ ഭാഷയിൽ സംസാരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അയ്യോ, അങ്ങ് വെയിലല്ലാതെ പിന്നെ എന്താണ് കഴിക്കുന്നത്? ഏലിയൻ ചേട്ടാ, അയ്യോ അയ്യോ അയ്യോ, എന്താ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നോ? ഏലിയൻ ചേട്ടാ, ഒന്ന് പറഞ്ഞേ. അയ്യയ്യോ അയ്യയ്യോ. പില്ലുവിന് ഇത് കേട്ട് വളരെയധികം സന്തോഷമായി. അവൻ കാട്ടിലെ മൃഗങ്ങളോട് ഏലിയനു വേണ്ടിയുള്ള ഭക്ഷണം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണങ്ങൾ ഏലിയനു വേണ്ടി കൊണ്ടുവന്നു. തൻ്റെ മുൻപിൽ ഇത്രയും അധികം ഭക്ഷണങ്ങൾ കണ്ട് ഏലിയന് വളരെ സന്തോഷമായി. അത് മുഴുവനും കഴിച്ചു തീർത്തു. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ഇതെല്ലാം ദേവി ആനയ്ക്ക് വിചിത്രമായി തോന്നുന്നുണ്ടായിരുന്നു. അവൾക്ക് തോന്നി ഏലിയൻ ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല. കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ അവൾ അടുക്കളയിലേക്ക് പോയി. അവിടെ തിളച്ചുകൊണ്ടിരുന്ന കറിയിലേക്ക് കുറേ അധികം മുളകുപൊടി ചേർത്തു. ആ കറി എടുത്തുകൊണ്ടുവന്ന് ഏലിയൻ്റെ മുൻപിലേക്ക് വച്ചു. അത് കഴിക്കുവാൻ തുടങ്ങിയ ഏലിയൻ്റെ അവസ്ഥ വളരെ മോശമാകുവാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടപ്പോൾ അത് പിന്തുവിൻ്റെ ശബ്ദമായി എല്ലാവർക്കും തോന്നി. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ ഏലിയൻ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുവാൻ തുടങ്ങി. വസ്ത്രങ്ങൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്തു കുരങ്ങൻ അവിടെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴാണ് എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായത്. അത് ഏലിയൻ ഒന്നുമല്ല, പിന്തു കുരങ്ങൻ ആണെന്ന്. എന്താ പിന്തു, നീയോ? നിങ്ങൾ എല്ലാവരെയും കണ്ടിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നിയിരുന്നു. എപ്പോഴും നിങ്ങൾ ഏലിയൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതിന്റെ ഫലമൊന്നും കാണാതായപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമായി. അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കുവാനായി ചെയ്തു പോയതാണ്. എന്തിനായിരുന്നു ഇതൊക്കെ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ മുളക് കഴിക്കേണ്ടി വന്നത് നിനക്ക്. ഇപ്പോൾ എരിക്കുന്നില്ലേ നിനക്ക്? അയ്യോ കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാണ് എന്നെ മുളക് കഴിപ്പിച്ചത്? എന്താണെന്നോ, എനിക്ക് നിന്റെ മേൽ സംശയം തോന്നിയിരുന്നു. സത്യം അറിയാനായി ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ രാത്രിയിൽ എന്തോ ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടല്ലോ, എന്തായിരുന്നു അത്? ഓ, അത് ഞാൻ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് കുറച്ച് പഴക്കം മോഷ്ടിച്ച് കൊണ്ടുവന്നിരുന്നു. അത് പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി നിങ്ങളെ പറ്റിച്ചതാ. എല്ലാവർക്കും കാര്യങ്ങൾ വിശദമായി മനസ്സിലായി. കാട്ടിൽ വന്ന ഏലിയൻ
പിണ്ടുകുരങ്ങൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. എല്ലാ മൃഗങ്ങളും ഇത് പിണ്ടുവിൻ്റെ ഒരു കുസൃതിയായി കണ്ട് അവനോട് ക്ഷമിച്ചു. പക്ഷേ അതിനുശേഷം കാട്ടിൽ ആരും വിഷമിച്ചിരിക്കുകയോ ആശങ്കാകുലരാകുകയോ ചെയ്തില്ല. അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.